ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ സിപിഎം 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള എടപ്പാൾ ഏരിയ സമ്മേളനം വിഎംസി നമ്പൂതിരി നഗറിൽ നടന്നു. മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗം സി രാഘവൻ പതാക ഉയർത്തി. ഭൂവിനെയെല്ലാം വിഭവ സമൃദ്ധമതാക്കി തീർത്തു. ആരുടെ കൈകൾ ഭൂവിനെയെല്ലാം വിഭവ സമൃദ്ധമതാക്കി തീർത്തു. സിപിഐഎം 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള എടപ്പാൾ ഏരിയ സമ്മേളനമാണ് നടന്നത്. സ്വാഗത സംഘം കൺവീനർ ടി സത്യൻ സ്വാഗതം പറഞ്ഞു. സി രാമകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും പി വിജയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്താണ് നാം സ്വീകരിക്കുന്നത്? സമീപനമാണ് പാർട്ടി കോൺഗ്രസിലൂടെ നിശ്ചയിക്കുന്നത്. പാർട്ടി കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ പ്രമേയവും പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ചയിൽ നമ്മുടെ ഘടകങ്ങളിലേക്ക് എത്തിച്ച നിലപാടുകളും എല്ലാ ഘടകത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങളും കൂടി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ അടവുകൾ രൂപപ്പെടുത്തുന്നത്. ആ അടവുകളാണ് അടുത്ത 3 വർഷത്തേക്കുള്ള നമ്മുടെ പാർട്ടിയെ നയിക്കാനുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഊർജമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. സർവദേശീയ ദേശീയ രംഗത്തെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം അത് രൂപപ്പെട്ട പശ്ചാത്തലവും വിവരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഈ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം സ്വീകരിക്കേണ്ട പൊതുസമീപനം എന്തായിരിക്കണമെന്ന് സംബന്ധിച്ചാണ് പൊതു കാഴ്ചപ്പാടിൽ പൊതുവെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഏരിയ സമ്മേളനം പൊതുവായി ചർച്ച ചെയ്യേണ്ടത് ഏരിയയിൽ പാർട്ടി സംഘടന കഴിഞ്ഞ ഒരു സമ്മേളനക്കാരുടെ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചും ആ പ്രവർത്തനങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ചുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രൂപീകരിക്കുവാനുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള മുതിർന്ന അംഗം സി രാഘവൻ പതാക ഉയർത്തി. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എംഎൽഎ, ഇ എൻ മോഹൻദാസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ, ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതി ബാസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിപിഐഎം എടപ്പാൾ ഏരിയ സെക്രട്ടറി എം മുസ്തഫ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻ സി വി ന്യൂസ് എടപ്പാൾ.